السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വളരെ പഴക്കമുള്ള പ്രദേശത്തുള്ള മഹാൻ അവരുകളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ദീനി പരിപാടിയിലാണ് നാം സമ്മേളിച്ചത്. നമ്മുടെ മജ്‌ലിസ് ഉൾപ്പെടുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല ഉപദേശവും കാര്യമായ ദുആയും ഒക്കെ തങ്ങളെ പേരുകൾ അടച്ചു തരും. ഞാൻ ഈ പ്രദേശത്ത് നിന്ന് തള്ളിക്കളയാൻ പറ്റാത്ത ഇവിടെ പ്രിയപ്പെട്ട വൈദുഹാജി പോലുള്ള ആളുകളും
നാട്ടിന്റെ പരിസരങ്ങളിലുള്ളവരും നാട്ടിലുള്ളവരും എല്ലാം വളരെ വേണ്ടപ്പെട്ടവരും വളരെ സ്നേഹിക്കുന്നവരുമാണ് എന്നതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ബർക്കത്തെടുത്ത് പോകൽ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് മാത്രമേ സമയവും ഇത് റജബുമാസമാണ്. റജബുമാസം ധാരാളം നന്മകൾ നിമിത്തമായ മാസമാണ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان എന്ന് നമ്മ ദുആ ചെയ്യാറുണ്ട്. എന്ന ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. റജബിൽ ബർക്കത്ത് ചെയ്യണം. വലിയ ബർക്കത്തുള്ള ഒരു മാസമാണ് റജബ്. നാല് മാസങ്ങൾക്ക് പ്രത്യേകം പവിത്രതയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. പന്ത്രണ്ട് മാസമാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാലെണ്ണം പ്രത്യേകം പവിത്ര മാസമാണ്. പരിശുദ്ധ റമദാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലും ഉൾപ്പെടാത്ത നാല് പവിത്ര മാസം. അതിന് വേറെ ആ നാല് മാസങ്ങളിൽ ഒന്ന് വർഷത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തന്ന മുഹറം മാസം. തുടക്കം തന്നെ ഒരു പവിത്രമായ ബഹുമാനമുള്ള മാസം. അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. പിന്നീട് ഓരോ കൊല്ലത്തിന്റെയും അവസാനത്തെ രണ്ട് മാസം ദുൽഖഅദ് ദുൽഹജ്ജ് രണ്ട് മാസം പവിത്ര മാസമാണ്. ബഹുമാനം പ്രത്യേക ബഹുമാനമുള്ള യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസമാണ് മുഹറം. കൊല്ലത്തിന്റെ തുടക്കത്തിൽ അവസാനമാണല്ലോ കൂടുതൽ ഹൈറകേണ്ടത്. അതുകൊണ്ടാണ് അവസാനത്തിൽ രണ്ട് മാസം പവിത്ര മാസമാക്കി വെച്ചത്. എന്നാൽ കൊല്ലത്തിന്റെ മധ്യത്തിലും അല്ലാഹു തആല അങ്ങനെ ഒരു മാസം നിശ്ചയിച്ചു, പവിത്ര മാസം. അതാണ് റജബ്. റജബ് മാസവും യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന എന്ന് ഖുർആനിൽ പ്രത്യേകം മഹത്വമുള്ള മാസം എന്ന് പറഞ്ഞ നാല് മാസങ്ങളിൽ ഒന്നാണ്. ആ മഹത്തായ റജബ് മാസം പുണ്യകർമ്മങ്ങൾക്ക് കൂടുതൽ പുണ്യമുണ്ട്. തെറ്റുകൾ ചെയ്താൽ അതിന് കൂടുതൽ ശിക്ഷയും അതിന്റെ പേരിൽ ആക്ഷേപവും കൂടുതലുണ്ട്. ആ പവിത്ര മാസത്തിൽ നിങ്ങൾ ആരും തെറ്റ് ചെയ്യരുത് എന്ന് പ്രത്യേകം ഖുർആൻ പറഞ്ഞു. മറ്റുള്ള സമയത്ത് ചെയ്യാമെന്നല്ല. അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടാക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ തല്ലുണ്ടാക്കുന്നതും ഒരുപോലെയല്ലോ. പോലീസ് സ്റ്റേഷനിൽ തല്ലുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങാടിയിൽ തല്ലുണ്ടാക്കാം എന്നല്ലോ. അതുപോലെ നിങ്ങൾ ചീത്ത പറയരുത്, പള്ളിയിൽ നീത്ത പറയരുത് എന്ന് പറയുമ്പോ അതുകൊണ്ട് പള്ളി നീത്ത പറയരുത് എന്ന് അങ്ങാടി നീത്ത പറയാതിന് അർത്ഥമില്ല. ഇതുപോലെ ആ നാല് മാസങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ട മാസമാണ്. ആ നാല് മാസത്തിൽ തെറ്റുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പ്രത്യേകം പറഞ്ഞു. അല്ലാഹുവേ, ഞങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വന്നുവെങ്കിൽ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ അതിന്റെ പേരിൽ ശിക്ഷിക്കരുത് റഹ്മാനെ. നീ ബഹുമാനിച്ച മാസങ്ങളെയോ ദിനങ്ങളെയോ വസ്തുക്കളെയോ വ്യക്തികളെയോ അവഗണിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ അറിവുകേട് കൊണ്ടോ ചിന്തക്കുറവുകൊണ്ടോ ജീവിതത്തിൽ വല്ല തെറ്റുകളും വന്നെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഉമ്മാപ്പുമാപ്പും ഉസ്താദുമാർക്കും എല്ലാവർക്കും മാപ്പാക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ആ മഹത്തായ റജബ് മാസത്തിലാണ്
അസഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പുണ്യമുള്ള വളരെ അത്ഭുതകരമായ ധാരാളം അനുഗ്രഹങ്ങൾ ലഭ്യമായ ഇസ്റാ മിഅ്റാജ് റജബ് 27-ാം രാവം റജബ് മാസം പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുള്ള മാസമാണ്. ഏത് സൽക്കർമ്മത്തും കൂടുതൽ പുണ്യമാണ് റജബ് 27, 28, 29 ദിവസങ്ങൾ ഏതായിരുന്നാലും അഥവാ കർത്തരാവിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വെളുത്തരാവിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ രണ്ടും സുന്നത്താണ്. ഏത് മാസവും ദുൽഹജ്ജ് ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്തുള്ളതുപോലെ എല്ലാ മാസവും 27, 28, 29 നോമ്പെടുക്കൽ സുന്നത്താണ്. ഇനി അഥവാ ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ 28, 29, 30 അഥവാ മാസം 30 ഇല്ലെങ്കിൽ പിറ്റേ ദിവസത്തിലോ ഒന്ന്, ഇങ്ങനെയും പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും 27 നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. റജബ് മാസത്തെ 27 ആകുമ്പോൾ അതിന് പ്രത്യേകം പുണ്യമുണ്ടെന്നാണ് അല്ലാമ ബാജുദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളും സമയങ്ങളുമാണ് റജബ് മാസത്തിലെ ദിനങ്ങളും സമയങ്ങളും. അള്ളാഹുവിനെ നാം മനസ്സ് തിരിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ പരിശുദ്ധ റമദാനിനെയും ഷാബാനിനെയും സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കം കൂട്ടുന്ന മാസമാണ്. മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് മക്കത്തുൽ മുക്കർമയാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് വഖാന അർശുഹു അലൽ മാ വെള്ളത്തിന്റെ മേലെ അല്ലാഹുവിന്റെ അർശുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ അന്ന് തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വെള്ളത്തിൽ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആദരിച്ച് വെച്ച സ്ഥലം അതാണ് അൽ കഅബത്തുൽ മുശറഫ, കഅബ, കഅബയുടെ സ്ഥലം. പ്രത്യേകം അല്ലാഹു തആല സെലക്ട് ചെയ്ത് ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മഹത്വപ്പെടുത്തി വെച്ചു. കഅബ ശരീഫിൻ മഹത്വം പിൽക്കാലത്ത് അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഉമ്മഹാദർ ബീവിയെയും കഅബ ശരീഫിന്റെ ഒരു ഭാഗത്തുള്ള ഹിജ്ർ ഇസ്മായിലിൽ ചെയ്യപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിലും കഅബയുടെ ബഹുമാനം അവിടെ ആ മഹാന്മാരെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം തുടങ്ങിയതല്ല, മറിച്ച് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കഅബ ശരീഫിനെ അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ മലക്കുകളെ പറഞ്ഞയച്ച് കഅബ ശരീഫ് അല്ലാഹു തആല നിർമ്മിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് വന്ന വിഷമവും ദുഃഖവും ടെൻഷനും, അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം പ്രയാസപ്പെടുന്നു.
എന്താണ് കഴിയുന്നത്, എന്താണ് പ്രയാസം എന്ന് ചോദിക്കുമ്പോ ഇവിടെ തസ്ബീഹ് കേൾക്കുന്നില്ല, തഖ്ദീസ് കേൾക്കുന്നില്ല, ദിക്ർ കേൾക്കുന്നില്ല, ഞാനൊറ്റ ആരുമില്ല. ഇവിടെ ആകാശമുഖത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ടിരുന്ന അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുകളും തസ്ബീഹുകളും കേൾക്കുന്നില്ല എന്ന സങ്കടം പറഞ്ഞപ്പോൾ അതിന് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കഅബയുടെ സമീപത്തേക്ക് പോകാനായിരുന്നു അള്ളാഹുവിന്റെ നിർദ്ദേശം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയിലേക്ക് പോകുമ്പോൾ അള്ളാഹു തആല ഭൂമിയെ വളരെ ഓരോ ചവിട്ടടികൾ എടുത്തു വെക്കുമ്പോൾ വളരെ കാലുകൾ എടുത്തു വെക്കാനുള്ള തൗഫീഖ് റബ്ബ് കൊടുത്തു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാല് പതിഞ്ഞ സ്ഥലങ്ങൾ, അതിന്റെ ചുറ്റുഭാഗങ്ങൾ പിൽക്കാലത്ത് ധാരാളം മരങ്ങളും പഴങ്ങളും ധാരാളം ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലങ്ങളായി മാറി. അങ്ങനെയെല്ലാം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 70 പ്രാവശ്യം ഹജ്ജ് വേണ്ടി മക്കയിലേക്ക് പോയി എന്ന് ചില റിപ്പോർട്ടുകളിൽ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ തവാഫ് ചെയ്യുമ്പോൾ മക്കകളോട് നിങ്ങൾ എന്താണ് തവാഫ് ചെയ്യുന്ന സമയത്ത് ചൊല്ലാറുള്ളത് എന്ന് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ് മക്കകൾ മറുപടി പറഞ്ഞപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ കൂടെ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന് കൂടി കൂട്ടിച്ചേർക്കണം എന്ന് മലക്കുകളോട് നിർദ്ദേശം കൊടുത്തു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നിർദ്ദേശിച്ചതിൽ വഹുവൽ അലിയുൽ അസീം എന്ന് കൂടി കൂട്ടിച്ചേർക്കാൻ പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശം കൊടുത്തതായും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, മലക്കുകളെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ കഅബ തവാഫ് ചെയ്യാറുണ്ട്. ആ കഅബ ശരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്പീക്കുന്ന സമയത്ത് ഇനി ജാഇലു ഫിൽ അർദി ഖലീഫ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സ്വീകരിക്കട്ടെയോ ചോദിച്ചപ്പോ അല്ലാഹുവേ നാശങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരെ ഭൂമിയിൽ പ്രതിനിധിയായി സൃഷ്ടിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ നിനക്ക് തസ്ബീഹും തഖ്ദീസും ഒക്കെ ചെയ്തോളാലോ, ഞങ്ങൾ നിന്നെ പ്രതിനിധിയാക്കിയ പോരെ എന്ന് മലക്കുകളിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നു മറുപടി. മലക്കുകൾ അതോടുകൂടി പേടിയുമായി പറഞ്ഞവരായി പോയോ? ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് പറഞ്ഞു പറഞ്ഞതാണ്. അവർക്കറിയുന്ന പോലെ അവർ പറഞ്ഞു, കുറ്റക്കാരൊന്നുമല്ല. പക്ഷെ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് വിറച്ചു. അങ്ങനെ അവർ അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്ന മഹത്തായ സൃഷ്ടിയുടെ ചുറ്റുഭാഗത്ത് വലയം ചെയ്യുകയും അവിടെ അഭയം തേടുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ ചുവടെ മഹത്തായ ഒരു ഭവനം അല്ലാഹു സൃഷ്ടിക്കുകയും അൽ ബൈത്തുൽ മഅ്മൂർ എന്ന് ഹദീസിൽ കാണുന്ന ആ മഹത്തായ പള്ളിയെ വലയം ചെയ്യാനും അവിടെ ഇബാദത്ത് എടുക്കാനും അല്ലാഹു തആല മലക്കുകൾക്ക് നിർദ്ദേശം. ആ മലക്കുകളോട് തന്നെ അതിന്റെ നേരെ ചുവടെ കഅബ ശരീഫിനെ തറയിടാൻ കഅബ ശരീഫ് നിർമ്മിക്കാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചു. ചില റിപ്പോർട്ടുകളിൽ കഅബയുടെ മേലെ ഓരോ ആകാശത്തിലും ഓരോ പള്ളികൾ, താഴോട്ട് 7 ഭൂമി വരെ ഓരോ ഭൂമിയിലും ഓരോ പള്ളികൾ, എല്ലാം കഅബയുടെ നേരെ സൂത്രത്തിലാണ്. 7 ആകാശത്തിലുള്ള പള്ളിയാണ് അൽ ബൈത്തുൽ മഅ്മൂർ. ആ അൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 70,000 മലക്കുകൾ
ദിനേന ആ പടിയിൽ കയറുന്നു. അത് എല്ലാ ദിവസവും പുതിയ പുതിയ മലക്കുകളാണ് കയറുന്നത്. ഒരിക്കൽ കയറിയവരല്ല. അവിടെ അവർ ഇബാദത്തെടുക്കുന്നു. അത് ഇസ്റാ മിഅ്റാജിന്റെ അന്ന് കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം. അങ്ങനെ ആ ബൈത്തുൽ മഅ്മൂറിന്റെ നേരെ ചുവടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദി നബി അലൈഹി സ്വലാത്തു വസലാം വരുന്നതിനു മുമ്പ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ഭവനമാണ് കഅബ. ഏതോ ഒരു അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഹാജർ ബീവിയെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസലാമിനെയും കഅബയുടെ ഒരു ഭാഗമായ ഹിജ്റ ഇസ്മായിൽ മറുയപ്പെട്ടതിന് ശേഷമാണ് കഅബ നിർമ്മാണം ഉണ്ടായതെന്നും അതിനുശേഷമാണ് ബഹുമാനം ഉണ്ടായതെന്നും വരുത്തി തീർക്കുന്ന വിധത്തിൽ സംസാരിച്ചതായി പറയുന്നത് കേട്ടത് ആരും തെറ്റിദ്ധരിക്കരുത്. കഅബ അതിന്റെ ബഹുമാനം മഹാന്മാരായ ഇമാം വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയും അതുപോലെ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ്. മക്കാശ്രീഫിന്റെ ചരിത്രം പറയുന്ന ആധികാരിക ഗ്രന്ഥം ഇമാം നവ്വദി റളിയല്ലാഹു അൻഹു പോലും സറഹുൽ മുഹദ്ദിൽ എടുത്തു ധരിച്ച അഖ്ബാറു മക്കയിൽ അലി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പൊ സഹോദരന്മാരെ, ആ കഅബ ശരീഫിന്റെ സമീപത്ത് ജനിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കൊണ്ടും അവിടുത്തെ അന്ത്യവിശ്രമം കൊണ്ടും അവിടുത്തെ ജീവിതം കൊണ്ടും അവിടുത്തെ ദുആ കൊണ്ടും വലിയ അനുഗ്രഹം ലഭിച്ച നാടാണ് അൽ മദീനത്തുൽ മുനവ്വറ. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ലോകത്തെ എല്ലാ സ്ഥലങ്ങളെക്കാളും കഅബ ശരീഫ് നിൽക്കുന്ന സ്ഥലത്തെക്കാളും തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കുന്ന മണ്ണിനുണ്ട്. കാരണം ഏറ്റവും ശ്രേഷ്ഠരായ സുഫിയും നേതാവും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ഭുതകരമായ ഒരു യാത്ര അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു കൊടുക്കുകയും യാത്രയ്ക്ക് വേണ്ടി ക്ഷണിക്കാൻ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമി സ്പെഷ്യൽ വാഹനമായ ബുറാക്കുമായി അല്ലാഹു തആല പറഞ്ഞേക്കുന്നു ഇങ്ങോട്ടോ മെയിൻ റോഡ് റോഡും കൂടി വാഹനങ്ങൾ. ഏ കുട്ടികളെ, റോട്ട് പോയി തിരിഞ്ഞേക്കാൻ പാടില്ല. വാഹനം പോകുന്ന സ്ഥലം കുട്ടികളൊന്നും റോട്ട് പോയി തിരിഞ്ഞേക്കാൻ പാടില്ല. ഓരോരുത്തരും റോഡിൽ വാഹനം ആരും ഇട്ട് തിരിഞ്ഞോക്കാൻ പാടില്ല. വാഹനങ്ങനെ പോകും. നമ്മൾ പറയുന്ന കണ്ണിൽ മരുന്നിട്ട് ചോർക്കുമ്പോ കണ്ണ് തുറന്ന് പിടിച്ചു കൊടുക്കും. പിന്നെ അവിടുന്ന് കണ്ണ് തിരിച്ചു പിടിച്ചാൽ മണൊക്കെ മരുന്നിട്ട് ഒന്നും കണ്ടില്ല. അതുപോലെ എന്ത് ക്ലാസ് എടുക്കുമ്പോഴും പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും ഒക്കെ പൂർണ്ണമായി ശ്രദ്ധ പറയുന്ന സത്യം മാത്രമേ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മർവു ചെയ്യപ്പെട്ടു. ആ മദീനയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ളൈഫൈ മാ ജഅൽതഹു ബിമക്കത്ത മിനൽ ബറക. മക്കയിൽ നീ കൊടുത്ത ബർക്കത്ത് എത്രയാണോ അതിന്റെ ഡബിൾ ബർക്കത്ത്, അതിന്റെ ഇരട്ടി ബർക്കത്ത് നീ മദീനയിലാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. ആ മദീന മദീനത്തുൽ മുനവ്വറ വലിയ ബർക്കത്തുള്ള സ്ഥലമാണ്. ഓ സുഹൃത്തുക്കളെ, മക്കയിലും മദീനയിലും ഓരോ പള്ളികൾ, ഒന്ന് അൽ മസ്ജിദുൽ ഹറാമും മറ്റൊന്ന് അൽ മസ്ജിദുൽ നബവിയും, ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള രണ്ട് പള്ളികൾ. എന്നാൽ മറ്റൊരു പള്ളി കൂടി വലിയ ബഹുമാനമുള്ളതുണ്ട്, അതാണ് അൽ മസ്ജിദുൽ അഖ്സ. കഅബ ശരീഫിനേക്കാൾ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. പക്ഷേ കഅബയുടെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി, കഅബ ശരീഫിനെ ആദരിക്കാൻ വേണ്ടി, കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ചെയ്യുന്ന ഫളിലാണ്, വിധങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ മൂലയിൽ ഒരു കല്ലുണ്ട്, അത് ഹജറുൽ അസ്വദാണ്. ഹജറുൽ അസ്വദിനേക്കാൾ എത്രയോ ബഹുമാനമുള്ള വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ല് ചുംബിച്ചിട്ടുണ്ട്, ആ കല്ലിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, നമ്മെ അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏറ്റവും ബഹുമാനമുള്ള ആളാണെങ്കിലും ബഹുമാനമുള്ളതിനൊക്കെ ബഹുമാനിക്കണം എന്നത് അവിടുത്തെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനം കൂടുതലുള്ളവരും ബഹുമാനം കുറഞ്ഞതാണെങ്കിലും അല്ല ബഹുമാനിച്ചതാണോ ബഹുമാനിക്കണം. അങ്ങനെയാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ബാപ്പയായ തങ്ങള് മകനായ തങ്ങളെ ബഹുമാനിക്കും. മകനായത് കൊണ്ടല്ല, സയ്യിദായത് കൊണ്ടാണ്. പ്രായമുള്ള ആലിം പ്രായം കുറഞ്ഞ സയ്യിദിനെ ബഹുമാനിക്കും. നബി തങ്ങളുടെ കുടുംബമായത് കൊണ്ടാണ്. അതുപോലെ ഉസ്താദുമാരും തഅല്ലിമീങ്ങളെ ആദരിക്കും. അതുപോലെ പ്രായമുള്ള കർണവന്മാരും തഅല്ലിമീങ്ങളെ ബഹുമാനിക്കും. അവർക്ക് ഇൽമു പഠിക്കുന്നു എന്ന ബഹുമാനമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനിക്കൽ എന്നത് എല്ലാവർക്കും ആവശ്യമായ കാര്യമാണ്. ബറക്കത്തെടുക്കലും എല്ലാവരും ചെയ്യുന്ന ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇതുകൊണ്ടായിരുന്നു മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴ കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന സമയത്ത് സിറാജുൽ ഹുദയിലെ കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ഹദീസാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബീനാ ഫതസ്ഖീനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി, വെള്ളം കിട്ടാൻ വേണ്ടി നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളരാക്കി നബി തങ്ങളെ മുൻനിർത്തി ഞങ്ങള് നിന്നോട് ചോദിക്കാറുണ്ട്, തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ തരാറുമുണ്ട് അല്ലാഹ്. എന്നാൽ ഇന്ന് ഞാൻ വേറെ ഒരു തവസ്സുലാണ് ചെയ്യുന്നത്. ഇതുവരെ ഞങ്ങൾ പലപ്പോഴും തവസ്സു ചെയ്തത് നബിയെ കൊണ്ടാണ്. നബിയെ കൊണ്ട് മാത്രം തവസ്സു ചെയ്ത് നടപ്പാക്കിയാൽ
அதே அம்பியாக்களை கொண்டு அவுலியாக்களை கொண்டு அகிலி வைத்திரை கொண்டு பற்றுமோ என்னதில் பிற்காலத்தொரு சம்சயம் ஜெனிக்கன் பாடில்லோ. அதுகொண்டாகணும் ഞങ്ങൾ ഇപ്പോൾ നിന്നോട് തവസുലാക്കുന്നു അല്ലാഹ്, ഞങ്ങളുടെ നബിയുടെ ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്, ഞങ്ങളെ നബിയുടെ എളാപ്പ. അതാണ് ബഹുമാനം. ആ ബഹുമാനവും റസൂലുള്ളാഹിന്റെ ബഹുമാനം തന്നെയാണ്. കാരണം നബിയുടെ എളാപ്പ ആയതുകൊണ്ടുള്ള ബഹുമാനമാണ്. ഞങ്ങളുടെ നബിയുടെ എളാപ്പയെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് മഴ തരണേ. റിപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ തവസ്സുൽ ചെയ്ത് ദുആ നടത്തിയപ്പോൾ അതിന്റെ പുറമേ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടും പറയുന്നു, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയുന്നു, ഇന്നൽ ഖൗമ തഹവ തവജ്ജഹു ഇലൈ, അല്ലാഹുവേ ഈ ജനങ്ങളെല്ലാം എന്നെ മുൻനിർത്തി ദിനിലേക്ക് മുന്നിട്ടിരിക്കുന്നു, എന്നെ ഇടയാളനായി ചോദിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഞാൻ അബ്ബാസ് ആയതുകൊണ്ടല്ല, എന്റെ നബിയുടെ സ്ഥാനം കാരണത്താലാണ് എനിക്ക് സ്ഥാനം വെച്ചത്. അവർ അതുകൊണ്ട് റബ്ബേ നീ മഴ തരണേ. എന്നെ അബ്ബാസ് വേറെ ഭാര്യയും അതിന്റെ പുറമെ അബ്ബാസ് നബിതങ്ങളെ തവസ്സുൽ ചെയ്യുകയാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളായതുകൊണ്ട് അവിടുത്തെ എളാപ്പയായതുകൊണ്ടാണ് അവരെന്നെ എന്നെ കൊണ്ട് നിന്നിലേക്ക് മുന്നിട്ടത്. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ രണ്ട് തവസ്സുൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ മുഅ്മിനീങ്ങൾ ഒരു സൽകർമ്മം ചെയ്തിട്ടുണ്ട്. അതെന്താണ്? നബിയുടെ കുടുംബമായ നബിയുടെ എളാപ്പയായ എന്നെ മുൻനിർത്തി നിന്നോട് നടത്തിയിട്ടുണ്ട്. ആ സൽക്കർമ്മ മുന്നിൽ വെച്ചുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതും ഒരു തവസ്സുലാണ്, സൽക്കർമ്മം കൊണ്ടുള്ള തവസ്സുലാണ്. അതിന്റെ പുറമേ ഞാൻ നബിയുടെ എളാപ്പയായത് കൊണ്ടാണ് അവരെന്നെ മുൻനിർത്തിയത്. അതും പറഞ്ഞുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാണ്. ഈ സംഭവങ്ങളുടെ റിപ്പോർട്ടുകൾ പലതും എടുത്തു ഉദ്ദേശിച്ച മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്, ഈ ഹദീസിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. എന്ത്? അതേ, എന്ത് ഗ്രഹിക്കാവുന്നതാണ്? ഇബ്തിഗാഉൽ വസീല, തവസ്സുലാക്കുക, വസീല തേടുക. അങ്ങനെ അല്ലാഹുവിലേക്ക് വസീല തേടുക, മഹാന്മാരെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുക. അതുപോലെ തന്നെ അതാ മഹ നല്ല മഹത്തായ സൽക്കർമ്മം മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അൽ-ഇസ്തിസ്ഫാഉ ബി അഹ്ലിൽ ഫളി അതുപോലെ ബഹുമാനമുള്ള മഹാന്മാരെയും മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുന്നതിനും അവരെ കൊണ്ട് ശഫാഅത്ത് തേടുന്നതിനുമെല്ലാം ഈ ഹദീസിൽ തെളിവുണ്ടെന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. അവിടെ ഒന്നും കൂടി ഇബ്നു ഹജർ നിങ്ങൾ പറയുന്നു, വഫീഹിൽ ഫളു ലിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫീഹിൽ ഫളു ലി ഉമർ ഇബ്നുൽ ഖത്താബ്. അതിൽ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ബഹുമാനം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതിന്റെ പുറമെ ഉമർ ഇബ്നു ഖത്താബിന്റെ ബഹുമാനവും മനസ്സിലാക്കാം. കാരണം എന്തേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു താഴ്മയോടുകൂടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും
അബ്ബാസ് റളിയല്ലാഹുവിനെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്തപ്പോ ഞാനാണല്ലോ സഹാബത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെക്കാളും ബഹുമാനമുള്ള വ്യക്തി എന്ന് മനസ്സിലാക്കി ഡയറക്റ്റ് സ്വന്തം ചോദിക്കാതെ അബ്ബാസ് റളിയല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയും അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ട് ആചരിപ്പിക്കുകയും ചെയ്തപ്പോ ഉമർ ഇബ്നു ഖത്താബിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നുണ്ട്. കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന് താഴ്മയുണ്ട്, നബി കുടുംബത്തിന്റെ ബഹുമാനം അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ബഹുമാനമുള്ള മഹത്വം കൂടിയാണ് ഉമർ ഇബ്നു ഖത്താബ് എന്നും ഈ ഹദീസിൽ നിന്ന് ഗ്രഹിക്കാം. ഏറ്റവും ബഹുമാനമുള്ള രണ്ടാമനാണ്. ഒന്നാമത്തെ വ്യക്തി സയ്യിദുന അബൂബക്കറിന്റെ സ്വദീഖ്, രണ്ടാമത്തെ വ്യക്തി ഉമറുൽ ഖത്താബ്, മൂന്നാമത്തെ വ്യക്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമത്തെ വ്യക്തി സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ അഖീദ വിവരിക്കുന്ന, വിശ്വാസം വിവരിക്കുന്ന സഹുൽ അഖായിദിൽ പറഞ്ഞിട്ടുണ്ട്, വേറെയും ധാരാളം കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സുന്നികൾ അങ്ങനെ വിശ്വസിക്കണം. ഒന്നാം സ്ഥാനം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, രണ്ടാം സ്ഥാനം ഉമർ ഖത്താബ്, മൂന്നാം സ്ഥാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാം സ്ഥാനം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വിശ്വസിക്കണം. സുന്നതീയമായ വിശ്വാസമാണ്. ആ കാര്യത്തിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആള് സംബന്ധിച്ച് തെറ്റായ ആശയം പറഞ്ഞ ആള്, അദ്ദേഹം അതും ഒന്ന് തല തിരിച്ചിട്ട് അലീബ് നബി താലിബ് എല്ലാം കാണാം, എല്ലാവരെ കാണും ബഹുമാനം എന്ന് പറഞ്ഞതായി മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അബദ്ധങ്ങളാണ്. അബദ്ധങ്ങളൊന്നും ആരും സ്വീകരിക്കാൻ പാടില്ല. അബദ്ധങ്ങൾ അള്ളാഹുത്തിന് പുറത്തു വിടട്ടെ. അതും അബദ്ധങ്ങൾ വന്നുപോയവർക്ക് തീർക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ വിഷയത്തിൽ സുഹൃത്തുക്കളെ, തങ്ങൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനമെങ്കിലും കഅബയുടെ ബഹുമാനം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് മക്കയിലേക്ക് ത്വാഫിന് വന്നിട്ടുണ്ട്, ത്വാഫ് ചെയ്തിട്ടുണ്ട്. ബഹുമാനം നബി തങ്ങൾക്കാണെങ്കിൽ ചുംബിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ആ നബി തങ്ങൾക്ക് വലിയ ബഹുമാനം കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചപ്പോൾ വളരെ വലിയ ബഹുമാനമുള്ള ഒരു പള്ളി കൂടി ഉണ്ടല്ലോ ലോകത്ത്. അവിടെ നബിങ്ങൾക്ക് ഒന്ന് പോകാൻ അവസരം വേണം. ആ അവസരം അല്ലാഹു സൃഷ്ടിച്ചതാണ് ഇസ്റാ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അൽ മസ്ജിദുൽ അഖ്സാ, പ്രയാണം നടത്തി അല്ലാഹു തആല, അവൻ പരിശുദ്ധനാണ്. ആ പോയ യാത്രക്ക് വേണ്ടി പോകാൻ വേണ്ടി കൊണ്ടുവന്ന വാഹനമാണ് ഖുറാ. വിളിക്കാൻ വേണ്ടി അങ്ങനെയാണ്. ഒരാളെ വിളിക്കാൻ പോകുമ്പോ വിളിക്കപ്പെടുന്ന ആളുടെ മഹത്വം അനുസരിച്ചാണ് വിളിക്കാൻ പോകുന്ന ആൾക്ക് മഹത്വം ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങളെ വിളിക്കാൻ പോകുമ്പോ അതിനനുസരിച്ച് ആളെ പറഞ്ഞേക്കണം. അതുകൊണ്ട് ആ ജിബിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചതനുസരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ നബിതങ്ങൾ പോകുകയാണ്. പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്. ബിഞ്ചികീറി ഹാർട്ട് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകുകയാണ്. സംസം വെള്ളം വലിയ ബർക്കത്തുള്ള വെള്ളമാണ്. സംബന്ധിച്ച് അമ്മനെ ആ കുട്ടികളെ പിടിച്ചിട്ടാക്കിയാൽ എന്തിനാ റോട്ടിൽ പോയി നിൽക്കുന്ന ചെറിയ മക്കള്, എന്തെങ്കിലും മടി പോകും മടി പോകും തട്ടിയാലും ഒറ്റ കുട്ടി റോട്ടിൽ പോയി കമ്പാളെ അപ്പുറം പോണേ അക്ക കയറ്റി കൊടുത്ത് ഇനി ഇങ്ങോട്ട് വരാം. ഒട്ടാകെ വാഹന അള്ളാഹു സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കഴുകി അത് തൽസ്ഥാനത്ത് തന്നെ വെച്ച് ജിബ്രീൽ അലൈഹി സലാം മുറിയൂട്ടുകയാണ്. അത്ഭുതകരമായ സംഭവമാണ്.
ഇപ്പോഴത്തെ കാലത്ത് അത് പറഞ്ഞ വലിയ അത്ഭുതമൊന്നും തോന്നൂല. കാരണം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യലും പുറത്തെടുക്കലൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്തേക്കാം. പഴയ കാലത്ത് ഇത് പറയുമ്പോ പലരും പരിഹസിക്കും, അങ്ങനെ ഇതാ മനുഷ്യൻ ബാക്കിയാവുന്നൊക്കെ ചോദിക്കും പഴയ കാലത്ത്. ഇപ്പൊ പിന്നെ അതിനൊന്നും ആർക്കും സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മഹത്തായ ബുറാത്തിന്റെ മേക്കയറ്റി നിരിതങ്ങളെ കൊണ്ടുപോകുമ്പോൾ മൂന്ന് സ്ഥലത്ത് ഇറക്കി നിസ്കരിപ്പിച്ചു. ആ മൂന്ന് സ്ഥലങ്ങളും മഹാന്മാരും ഒക്കെ ബറക്കത്തുള്ള സ്ഥലമാണ്. ഒന്ന് അൽ മദീനത്തുൽ മുനവ്വറ ഹദിഹി തൈബൈത്തു ഫൈലൈഹൽ മുഹാജറ. ഇത് തൈബയാണ്, മദീനയാണ്. നബിയെ ശേഷം തങ്ങൾ ഇവിടേക്കാണ് ഹിജറ വരുന്നത്, തങ്ങൾ ഇവിടെയാണ് പിൽകാലത്ത് താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒന്ന് രണ്ടറക്കയത്ത് നിസ്കരിപ്പിച്ചു. അതുപോലെ ഊരിസൈന പർവ്വതം മൂസാ നബി അലൈഹിസ്സലാം കയറി നിന്ന സ്ഥലമാണ്. അവിടെയും അല്ലാഹുവിന്റെ റസൂലിനെ ഇറക്കി രണ്ടറക്കയത്ത് നിസ്കരിപ്പിച്ചു. മൂന്നാമത് ബൈത്തുൽ ലഹം ഈസാ നബിയെ പ്രസവിക്കപ്പെട്ട സ്ഥലം, അവിടെയും രണ്ടറക്കയത്ത് നിസ്കരിപ്പിച്ചു. ആ ഹദീസീമ നസായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട് മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലം കൊണ്ട് പറക്കത്തെടുക്കുന്നതിന് അത് തെളിവാണ്. ഇരിക്കട്ടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ പ്രയാണം നടത്തുന്നു. മൂസാ നബി അലൈഹി സ്സലാമിന്റെ ഖബറിന്റെ സമീപത്തെത്തുന്നു. ആ ഖബറൊന്ന് സംസിയാറത്ത് ചെയ്യുന്നു. മൂസാ നബി അലൈഹി സ്സലാമിന്റെ ഖബറിൽ നിസ്കരിക്കുന്നതായി കാണുന്നു. നബി തങ്ങൾ പുത്തൻവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരോ സൽഫികളോ പുത്തൻവാദികളോ പറയുമ്പോലെ ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ ഖബറിലുള്ളത് കാണുകയാണ്. നമുക്ക് ഖബറിലുള്ളത് കാണാൻ കഴിയൂല. മൂസാ നബി ഒരു സാധാരണ മനുഷ്യനല്ല. ഖബറിൽ മൂസാ നബിയെ നിർത്തി മറവ് ചെയ്തതല്ല, കിടത്തി മറവ് ചെയ്തതാണെങ്കിലും മൂസാ നബി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിങ്ങൾ കാണുന്നു. മറഹത്തു ബി മൂസാ ലൈലത്തു സിരിയബി. മൂസാനെ കണ്ടു ഞാൻ ഇസ്രായീലിന്റെ രാത്രിയിൽ ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടു എന്നാണ് നബിതകൾ പറയുന്നത്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് മഹാന്മാർക്ക് മരണത്തിന് ശേഷവും പ്രവർത്തനങ്ങളുണ്ട്. മരണത്തിന് ശേഷവും അവർക്ക് പല പല കഴിവും റബ്ബ് കൊടുക്കുന്നുണ്ട്. ഇരിക്കട്ടെ, മൂസാ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്തു. നബിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നു. പരിശുദ്ധ ഖുർആൻ ഇസ്രായീലിനെ കുറിച്ച് പറയുമ്പോ പറഞ്ഞു, ഇലൽ മസ്ജിദുൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചുറ്റുഭാഗത്ത് ധാരാളം മരങ്ങളും ഒലീവ് മരങ്ങളും അതേ സൈത്തൂൻ കായയും സൈത്തൂനിന്റെ മരങ്ങളും അങ്ങനെ ഒരുപാട് സസ്യങ്ങളുണ്ട്. അതിന്റെ എല്ലാം പുറമേ മസ്ജിദുല്ലക്ഷയുടെ ചുറ്റുഭാഗത്താണല്ലോ മൂസാ നബി അലൈഹിസ്സലാം കിടക്കുന്നത്. അതിന്റെ മറ്റൊരു ഭാഗത്താണല്ലോ മദീനത്തുൽ ഖലീൽ ഇബ്രാഹിം നബിയുടെ പട്ടണം. അതേ സിറ്റി, ഏത് സിറ്റി? ഇബ്രാഹിം നബിയുടെ പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. അവിടെയാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിടക്കുന്നത്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം കിടക്കുന്നത്, യാക്കൂബ് നബി അലൈഹിസ്സലാം കിടക്കുന്നത്, യൂസഫ് നബി അലൈഹിസ്സലാം കിടക്കുന്നത്, സഹാബി റളിയല്ലാഹു കിടക്കുന്നത്. അങ്ങനെ എത്രയോ മഹാന്മാരായ അമ്പിയാക്കളുടെ കേന്ദ്രങ്ങളാണ്, അവര് കിടക്കുന്ന സ്ഥലങ്ങളാണ് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ബാറക്കിന് ഹൗല. അതിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ നബിയെ, അതിനെ അടിമയായ നബിയെ പ്രയാണം നടത്തിയ റബ്ബ് പരിശുദ്ധനാണ്. ിൽ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ കയറി
പിന്നിൽ തുടർന്ന് മഹാന്മാരായ അമ്പിയാക്കൾ സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അമ്പിയാക്കൾ വന്ന് നിബിതങ്ങളോട് കൂടെ നിസ്കരിക്കുകയാണ്. അന്നിമാം മുസ്ലിം റിപ്പോർട്ട്. അങ്ങനെ അതിനുശേഷം പല പരീക്ഷണങ്ങളും കഴിഞ്ഞ് പിന്നീടാണ് يا صلي وسلم دائما ابدا على حبيبك خير الخلق كلهم النبي صلى الله عليه وسلم തങ്ങളെ ആകാശ ലോകത്തെ കൊണ്ടുപോകുന്നു. ആകാശ ലോകത്തിൽ പോയപ്പോൾ ഓരോ അമ്പിയാക്കളെയും ആകാശങ്ങളിൽ ഓരോ ആകാശങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒന്നാം ആകാശത്തിൽ ആദി നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. അതിന്റെ മെപ്പോട്ട് ഓരോ ആകാശങ്ങളിലും പലരെയും പല നബിമാരെയും കണ്ടിട്ടുണ്ട്. ആറാമത്തെ ആകാശത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. മൂസ നബി നേരത്തെ ഖബറിൽ നിന്ന് ഇപ്പൊ ആകാശത്തിൽ എത്തിയിട്ടുണ്ട്. മൂസ നബി അങ്ങനെ പിന്നെയും പോയി അള്ളാഹു പറഞ്ഞില്ലേ വരിവൺ ബലങ്ങളിൽ കൊണ്ടുപോയി അങ്ങനെ സിദ്റത്തുൽ മുന്തഹ എന്ന വൃക്ഷം ആ വൃക്ഷത്തിന് എന്തൊരു അലങ്കാരമാണ്. നബിതങ്ങൾ വരുന്ന വകയിൽ അവിടെയൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാനുള്ള അലങ്കാരമാണ്. ആ അലങ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നബിതങ്ങളുടെ ശ്രദ്ധ മാറിയിട്ടില്ല. നബിതങ്ങൾ പോകുന്നതിന് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്നെന്താണ്? അവനെ കാണലാണ്. അല്ലാഹു സ്ഥലകാൽ അതീതനാണ്. അല്ലാഹുക്ക് സ്ഥലമില്ല. അതേസമയം അല്ലാഹുവിനെ കാണാൻ നബിതങ്ങൾക്ക് ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുത്തതാണ്. അല്ലാഹുക്കല്ല സ്ഥലമുള്ളത്, നബിതങ്ങൾക്കാണ് സ്ഥലമുള്ളത്. അല്ലാഹുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു ഒരു സ്ഥലത്തുമല്ല. സുഹൃത്തുക്കളെ, അല്ലാഹു തആലനെ കാണുക എന്നതൊരു ലക്ഷ്യമാണ്. മറ്റൊരു ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങള് തെളിവുകൾ കാണിച്ചു കൊടുക്കൽ ഒരു ലക്ഷ്യമാണ്. അതെതിനാണ്? സ്വർഗം കാണണം, നരകം കാണണം, അങ്ങനെ പലതും പലതും കാണണം, അമ്പിയാക്കളെ കാണണം, മലക്കുകളെ കാണണം, പല സംഗതിയും നടക്കണം. ഇതിനാണത്. നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ പാവപ്പെട്ട നമ്മൾ എത്തുമ്പോ നമ്മളെ രക്ഷിക്കാനുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിന്റെ ശ്രദ്ധ പാവപ്പെട്ട ഉമ്മത്തുകളായ നമ്മളുടെ വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിക്കണം. വേറെ ഒരു ശ്രദ്ധയും മാറിപ്പോകരുത്. ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെ നബിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ വേണം. അതിനെന്ത് വേണം? അതിന് സഹായകമാകാൻ നരകവും സ്വർഗവും ഒക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ പടതറപ്പിന്റെ കോടതിയിലെത്തുമ്പോ നബിങ്ങളെ ശ്രദ്ധ നരകത്തിലേക്ക് തിരിയൂല, സ്വർഗത്തിലേക്ക് തിരിയൂല. കാരണം അതൊക്കെ മുമ്പ് കണ്ട സംഗതി
സംഗതികളാണ്. ഒരിക്കൽ കണ്ട് പിന്നെ കാണുമ്പോൾ ആദ്യത്തെ കാഴ്ചയുടെ ആ നിലക്കുള്ള ശ്രദ്ധ തിരിയൂലല്ലോ. അതിനുവേണ്ടി നേരത്തെ തന്നെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധ ഉമ്മത്തുകളെ രക്ഷപ്പെടുന്നതിൽ തന്നെ ആയിരിക്കണം. കാരണം ശഫീഉൽ സർവ സൃഷ്ടികൾക്കും പ്രകടന്റെയുള്ള നേതാവാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. അതേ ഹബീബായ നബിതങ്ങളോട് നമ്മൾ ശഫാഅത്ത് ചോദിക്കാറില്ലേ? അവിടുത്തെ ശഫാഅത്ത് പോലെയുള്ള ശഫാഅത്തിനുള്ള അധികാരം വേറെ ആർക്കുമില്ല. തങ്ങളുടെ ശ്രദ്ധ ഖിയാമത്തിൽ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ഒന്ന് മാറിപ്പോയത് അവർക്ക് ആദ്യം തന്നെ കാണിച്ചിട്ടാണ്. മിഹ്റാജിന് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെട്ട ഈ മിഹ്റാജ് അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തുകളായ നമുക്ക് ആഖിറ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തയച്ച സമ്മാനമാണ് അഞ്ചു നേരത്തെ നിസ്കാരം. 50 നേരമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബ്ർ സിയാറത്ത് നടത്തിയ യാത്രയാണല്ലോ. മൂസാ നബി അലൈഹി സ്വലാം ആറാമത്തെ ആകാശത്തിൽ വെച്ച് അതാ നമുക്ക് ലാഭം ഉണ്ടാക്കി തരാൻ വേണ്ടി, അതായത് അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് 50 പ്രതിഫൽ വാങ്ങി തരാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം ഇടപെടുകയാണ്. മരിച്ചുപോയ മഹാന്മാർക്ക് ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയുന്ന സലഫിക്കും അതുപോലെ തന്നെ ജമാഅത്ത് സലഫിക്കാർക്കും അവർക്ക് എങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുക? അവർക്ക് നിസ്കാരം അഞ്ചു മാത്രം നടത്തിയിട്ട് തന്നെ നിർത്താൻ കഴിയുക? 50 നേരത്തെ നിസ്കാരം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹായം നിമിത്തം, മൂസാ നബി വിഷയത്തിൽ ഇടപെട്ടത് നിമിത്തം അതാ അഞ്ചാക്കി ചുരുക്കിയ സംഭവം ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. അങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാരം അല്ലാഹു തആല നമുക്ക് സമ്മാനമായി നബിതങ്ങളുടെ കയ്യിൽ കുടയച്ചോന്ന് വേണമെങ്കിൽ പറയാം. ആ അഞ്ചു നേരത്തെ നിസ്കാരം ഒറ്റ ഒന്ന് തിരിപ്പോകാതെ കൃത്യമായി കഅബ ശരീഫിലേക്ക് തിരിഞ്ഞ് കൃത്യമായി അഞ്ചു വക്ത നിസ്കാരം നിർവഹിക്കണമെന്നും ആ നിസ്കരിക്കുന്നതിലും കഅബയെ ബഹുമാനിക്കലുണ്ട്. അതിന് പുറമേ കഅബയേക്കാൾ ബഹുമാനമുള്ള ഹബീബായ നബിതങ്ങളെ ബഹുമാനിക്കലും ഉണ്ടല്ലോ. കാരണം നിസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തു ചൊല്ലണം. പോരാ സലാമു അലൈക അയ്യുഹ നബിയ്യു, നബിയെ വിളിച്ച് സലാം പറയണം. അങ്ങനെ അല്ലാഹുവിന് നടത്തുന്ന ഇബാദത്തിൽ കഅബയെ ആദരിക്കലുമുണ്ട്, നബിതങ്ങളെ ബഹുമാനിക്കലുമുണ്ട്. സുഹൃത്തുക്കളെ അത് പോരാ പോരാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർദു മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. അതേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നബിയുടെ കുടുംബം അഹ്ല ബൈത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതേ കഫാഖുബു മിൻ നഖീമിൽ ഖദരി അന്നകും മലം യുസല്ലി അലൈക്കും ലാ സലാത്ത ലഹു. നിസ്കരിക്കുന്ന സമയത്ത് നബിയുടെ പേരിൽ മാത്രം പോരാ, അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലണമല്ലോ. അങ്ങനെ നബിതങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കലും നിസ്കാരത്തിലുണ്ട്. വാലാ ഇബാദില്ലാഹി സാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഔലിയാക്കളെയും സാലിഹീകളെയും ആദരിക്കലും സ്നേഹം പ്രകടിപ്പിക്കലും നിസ്കാരത്തിലുണ്ട്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, താരങ്ങളിൽ സിയാറത്തിന് വരുന്ന വരുന്ന നേരത്തേക്ക് വരുന്ന മുസ്ലിമീങ്ങളെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം വവാക്കരുത് കേട്ടോ. നിസ്കാരം വവാക്കുന്നവൻ അല്ലാഹ് ഇബാദത്ത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, കഅബയെ ബഹുമാനിക്കുന്ന രംഗത്തവനില്ല, റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്ന രംഗത്തവനില്ല, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്ന രംഗത്തവനില്ല, സാലിഹീനെ ആദരിക്കുന്ന രംഗത്തവനില്ല. അവൻ അത് പാഴാക്കുകയാ. അതുകൊണ്ട് തന്നെ ആ നിസ്കാരം കളാക്കുന്നവർ കഠിനമായ ശിക്ഷ അല്ലാഹു തആല താക്കീത് ചെയ്തത് കേട്ടോ. അറിയിത്തല്ല
الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض ولا طعام المسكين فويل للمصلين الذين هم من صلاتهم ساهون നിസ്കാരം ശ്രദ്ധിക്കാത്തവർ നിസ്കാരം കളാക്കുന്നവർ അവർക്ക് വലിയ നാശമാണ് വലിയ ശിക്ഷയാണ് അല്ലാഹു കാക്കരെ കൃത്യമായി നിസ്കരിക്കണം എന്ന് ഈ റജബ് മാസത്തിൽ നിങ്ങളോട് വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അർഹമ റഹീമിനായ റബ്ബേ നിങ്ങളുടെ മജ്ലിസ് ദീ ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാൻ ഇൻഷാഅല്ലാഹ് ദുആയും ഉപദേശൊക്കെ സഹീദവർഗൾ നിർത്തി ഗ്രൂപ്പ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തി നിങ്ങളോട് വിട ചോദിക്കുന്നു നിങ്ങളെല്ലാവരും നല്ല സംഭാവന കൊടുക്കും ഇവിടെ പള്ളിയുടെ പണി നടത്തുന്നു ആചാര്യനോട് പറഞ്ഞു 10-15 ലക്ഷം രൂപ ചെലവായി ഇനിയും 10-35 ലക്ഷം രൂപയോളം വേണം എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും സഹായിക്കണം അല്ലാൻ വീടാണ് അല്ലാഹുവിന്റെ വീട് നിർമ്മാണം നടക്കുമ്പോൾ അതിനെല്ലാവരും സഹായിച്ചു നല്ല നിയതോടുകൂടെ സഹായിക്കണം അല്ലാഹുവേ നീ നിന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ എല്ലാവർക്കും ദുനിയാവും ആഖിറത്തും വിജയിപ്പിക്കണം റഹ്മാനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി സയ്യിദിന മുഹമ്മദ് അർഹമുർ റഹീമീന യാ റബ്ബി ഈ മജ്‌ലിസിൽ വന്നവർ നീ വന്നുകൊണ്ടിരിക്കുന്നവർ അല്ലാഹുവേ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ദീനി സ്ഥാപനങ്ങൾ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർ ആരുണ്ടോ അവർക്കെല്ലാവർക്കും ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അല്ലാഹ് അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരുടെ കബർ നീ സന്തോഷത്തിലാകണേ അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ ദീനീ സംരംഭങ്ങൾ ഇന്ന് നേരമെടുത്തതിനു ശേഷം വരുന്ന വഴിക്കും സ്രാദിവിദയിലേക്ക് പല നേർച്ചകളും നിസ്സറുകളും ഒക്കെ തന്നവരുണ്ട് അല്ലാഹ് ആര് എന്ത് ഉദ്ദേശം വെച്ച് ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർ ചെയ്തോ സ്രാദിവിദയിലേക്ക് നേർ ചെയ്തോ സദഖ ചെയ്തോ അതുപോലെ ഈ പള്ളിക്ക് വേണ്ടി ആരുത്തുവോ റൂസിന്റെ പരിപാടി ആരെല്ലാം സഹായിച്ചുവോ സഹകരിച്ചു ആര് പ്രവർത്തിച്ചു എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ ഞങ്ങൾ എല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പുത്തണം റഹ്മാനെ ഞങ്ങളുടെ സദസ്സുകളെല്ലാം ആഖിജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ ഈ മജ്‌ലിസ് തീരുന്നത് വരെ ഇവിടെ ഇരിക്കുന്നവർക്ക് നീ പ്രത്യേകം ബർക്കത്ത് നൽകണം റഹ്മാനെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ഒരൊറ്റ കുട്ടിയും പോകാൻ പാടില്ല ബഹുമാനപ്പെട്ട സയ്യിദുകളുടെ ഉപദേശവും ദുആയും കഴിഞ്ഞിട്ട് പോകാവൂ നല്ല സംഭാവന തങ്ങളെടുത്ത് എല്ലാവരും കൊടുക്കണം തങ്ങളുടെ കൈ വലിയ ബർക്കത്തുള്ള കൈയാണ് ഏത് സയ്യിദന്മാരുടെ കൈ വലിയ ബർക്കത്താണ് ഇരുന്നോളൂ അവിടെ എല്ലാവരും തങ്ങളുടെ കയ്യിൽ നല്ല സംഭാവന കൊടുക്കണം എന്ന് പ്രത്യേകം പറയുന്നു എനിക്ക് വളരെ ദൂരെ പോകണം എന്നതുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കണം എനിക്ക് പോകാതെ നിർവാഹമില്ല അതുകൊണ്ട് സംബന്ധം ചോദിക്കുകയാണ് ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ വിളിച്ചാൽ ഈ സദസ് അനുഭവപ്പെടും പിന്നെ തങ്ങളെ ദുആക്കും അതുപോലെ തന്നെ തങ്ങളുടെ നസീഹത്തൊക്കെ കേടുവരും അതുകൊണ്ട് നിങ്ങൾ നല്ല അതബോടുകൂടെ ഇരിക്കണം സയ്യിദന്മാരോട് തങ്ങന്മാരോട് വലിയ അതബ് വേണം ചെറിയ അതബ് പോരാ അതിപ്പോ പറയാൻ ഇവിടെ സമയം ഇല്ല നിങ്ങൾ കൊടുക്കുന്നതിനൊക്കെ 10.5 പ്രതിഫലം ചുരുങ്ങിയത് കിട്ടും എന്ന് ഫരിക്കുല്ലി ഹസനത്തിൻ അസ്റു അംസാലിഹാ ഈ നല്ല കാര്യത്തിനും 10.5 അല്ലാഹു തരും നല്ല നീയത്തോടുകൂടി പള്ളിക്കെല്ലാം സഹായിക്കണം നാളെ മുതൽക്ക് ഇവിടെ നാളെ നമ്മുടെ കുറ്റിയാടി കോളേജിലെ കൂടിയായ റഷീദ് ബുഖാരി ഉസ്താദ് 31-ാം തീയതി ഖമറുൽ ഉലമ നാളെ 31-ാം തീയതി അമറുൽ ഉലമ കാന്തപുരം ഉസ്താദും ഷാഫി വാക്കബ് ചാലിയും അതുപോലെ 1-ാം തീയതി അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശിയും അതിന്റെ ശേഷം ബദ്ര ഉസ്താദ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി എല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ എല്ലാ പരിപാടിയിലും എല്ലാവരും സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ വസീയത്ത് നിർത്തട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു തങ്ങൾ ഇവിടെ നിന്നാലേ നമുക്ക് പകരം തങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോയാലും കുറ്റക്കാരനാണ്.